കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ശനിയാഴ്ച ഉണ്ടായ അപകടത്തിൽ മരണം അഞ്ചായി ഗുരുതരമായി പരിക്കേറ്റ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രണ്ട് പേർ കൂടി മരിച്ചു തിരുനെൽവേലി സ്വദേശികളായ സുധ ജാനകി എന്നിവരാണ് മരിച്ചത് വാഹനത്തിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ വിവരങ്ങളുമായി സുബിൻ ചേരുന്നുണ്ട് സുബിൻ എന്താണ് ഏറ്റവും പുതിയ വിവരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ശനിയാഴ്ച പൂപ്പാറയ്ക്ക് സമീപം ശനിയാഴ്ച ഉണ്ടായ അപകടത്തിൽ നിലവിൽ അഞ്ച് മരണം സംഭവിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രധാനമായും ഇന്നാണ് രണ്ടുപേർ മരിച്ചത് തിരുനെൽവേലി സ്വദേശികളായ സുധ അതുപോലെ തന്നെ ജാനകി എന്നിവരാണ് മരിച്ചത് സുധ പുലർച്ചെയും ജാനകി ഇന്ന് ഉച്ചയ്ക്ക് ശേഷവുമാണ് മരണത്തിന് കീഴടങ്ങിയത് ഇതോടുകൂടി അഞ്ചു പേർ മരിച്ചു ഇന്നലെ ഈ ഒരു അപകടത്തിൽ അപകടം നടന്ന ദിവസം തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു എട്ട് വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് മരിച്ചിരുന്നത് ഇവർ തിരുനെൽവേലിയിൽ നിന്ന് ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇവർ മൂന്നാറിലേക്ക് എത്തിയത് മൂന്നാറിലേക്ക് എത്തുന്ന വഴിയിൽ ഈ ഒരു ബോഡിമെട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു വാഹനം ഇവർ വന്നിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടത് ചെങ്കുത്തായി ഇറക്കത്ത് വളവിൽ നിയന്ത്രണം വിട്ട വാഹനം ഈ ഒരു കൊക്കയിലേക്ക് മറിയുകയായിരുന്നു 20 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ അഞ്ചു പേരാണ് നിലവിൽ മരണത്തിന് കീഴടങ്ങിയത് മറ്റ് 15 പേര് പരിക്കുകളോടുകൂടി തന്നെ നിലവിൽ തേനിയിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സുധയും ജാനകിയും തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് മരിച്ചത് ഇന്ന് ഈ ഒരു അപകടം പുലർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നേതൃത്വത്തിൽ ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു വാഹനത്തിലും പരിശോധന നടത്തി അതിൽ കണ്ടെത്തിയിട്ടുള്ളത് പ്രാഥമികമായി ഈ ഒരു വാഹനത്തിന്റെ ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ ഒരു അപകടം ഉണ്ടാക്കിയതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതായത് വാഹനത്തിന്റെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കിയതെന്ന ഒരു നിഗമനത്തിലേക്കാണ് നിലവിൽ ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുള്ളത് നിലവിൽ ഈ ഒരു റോഡിൽ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ PWD ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്ടർമാരുടെയും ഒരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇനി എന്തൊക്കെ സജ്ജീകരണം ഈ റോഡിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട് നടക്കുമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ഈ ഒരു റോഡ് പുതുതായി പണിതിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അമിത വേഗതയിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതാണ് പ്രധാനമായും അപകടങ്ങൾക്ക് വഴിവെക്കുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് നിലവിൽ ഈ ഒരു വളവൊക്കെ അറിയിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ നിലവിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും കൂടാതെ പരിശോധന കർശനമാക്കാനും നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്